ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കവാടത്തിന്റെ പേര്, രണ്ടാമത്തൊരു കവാടമുണ്ട്, ആ കവാടത്തിന്റെ പേര് തന്നെ ബാബുൽ മുസല്ലീൻ. സ്വർഗത്തിൽ ഞാൻ കവാടം തന്നെ പറഞ്ഞു തീരുമെന്ന് അറിയില്ല, എന്നിട്ട് വേണം പിന്നെ സ്വർഗത്ത് കടന്നിട്ട് സ്വർഗത്തിൽ എന്തൊക്കെ ഇല്ലെന്ന് പരിശോധിക്കാൻ. അല്ലാഹുവേ ബോധം നൽകണേ റബ്ബേ. രണ്ടാമത്തെ കവാടം ബാബുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരുടെ കവാടമാണ്. ആ കവാടത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ്, ബാബുൽ മുസല്ലീൻ, നിസ്കാരക്കാരുടെ കവാടം. എന്താണ് ആ കവാടത്തിലൂടെ കടന്നു പോകുന്നവരാരാ? കേട്ടോളിട്ടോ. അല്ലദീന യുഹ്സിനൂനൽ വുദൂആ, വുദു നല്ല രീതിയിൽ വുദു ചെയ്യുന്ന ആളുകൾ. വുദു ഓലങ്ങോട്ട് വുദു എടുത്താൽ എന്തോരം മട്ടാണ്. അവരങ്ങോട്ട് വുദു എടുത്താൽ പൂർണ്ണമായി വുദു എടുക്കുന്ന ആളുകളാണ്. എന്താ ഈ പൂർണ്ണമായ വുദു എന്ന്? പൂർണ്ണമായ വുദു എന്ന് പറഞ്ഞാൽ എന്താ? വുദു പല കോലത്തിലുണ്ട് അല്ലേ? വുദു പല കോലത്തിലല്ലേ? ഹൗദിന്റെ അടുത്ത് നിന്നാ കാണാം പല വുദു. വലിയ വലിയ ആൾക്കാരായിരുന്നു നിന്നതെങ്കിൽ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളാണ് നിന്നതെങ്കിൽ, അന്നോലിങ്ങനെ ഹൗദിന്റെ അടുത്ത് നിന്നാൽ നമ്മൾ കാണാൻ പല കോലത്തിലുള്ള വുദുവേ കാണുള്ളൂ. ഓല് പല കോലത്തിലുള്ള വുദു കാണുന്നതോടൊപ്പം ആ വുദുവിലൂടെ പട്ടിയും പന്നിയും അതേപോലെയുള്ള മൃഗങ്ങളൊക്കെയും വുദുവിന്റെ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങിപ്പോകുന്നവർ കാണുമായിരുന്നു. ആര്? ഇമാം അബൂ ഹനീഫ. ഉറക്കെ പറയും, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനവരകൾ. അവർക്ക് അങ്ങനെ ഒരു കണ്ണിന് പവർ അല്ലാഹു കൊടുത്തിരുന്നു. നമുക്ക് പല വുദു കാണാം, പല കോലത്തിലാവുന്നു. ചില വുദുവൊന്നും കയ്യിൻ്റെ മുട്ട് നനയിലൊന്നും ഇല്ല, കാരണം അത്ര ടൈറ്റല്ല കുപ്പായം. കുപ്പായം തന്നെ അത്ര ടൈറ്റാണ്, മുട്ടൊന്നും നനയില്ല. കൈ മുട്ട് ഉൾപ്പെടെ കഴുകണം, അത് നിർബന്ധമാണ്. യുഹ്സിനുൽ വുദു, ആ വുദു നന്നാക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥത്തിൽ വുദു ചെയ്യുന്ന ആളുകൾ. ഞാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. മുൻകൈ കഴുകുന്നു, ഇങ്ങനെ മുൻകൈ കഴുകുമ്പോൾ തന്നെ ദിക്കകറ്റുന്നു. മുൻകൈ കഴുകുന്നതോടുകൂടെ തന്നെ നെയ്യത്ത് വെക്കണം, ഒക്കെ പഠിക്കേണ്ട വിഷയമാണ്. നിസ്കാരം ഒരു കൊല്ലത്തെ വയലാവണം, നിസ്കാരം മുഴുവൻ ഒറ്റ ദിവസം പറഞ്ഞാൽ പോരെ. അതതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കേണ്ടതാണ്. വായിൽ വെള്ളം കുപ്പിളിക്കുന്നു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു, അതങ്ങനെ തന്നെ എൻ്റെ ശരിക്കർത്ഥത്തിൽ. അതിനിടയ്ക്ക് മിസ്വാക്ക് സുന്നത്താണ്. അത് കഴിഞ്ഞാൽ മുഖം കഴുകുക. മുഖത്തിൻ്റെ പരിധി എവിടെയാണ്? സാധാരണ മുടി മുളക്കാറുള്ള സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ അറ്റം വരെ നീളത്തിലും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ വീതിയിലും എല്ലാ ഭാഗവും കഴുകണം. പിന്നെയോ രണ്ട് കൈയും മുട്ട് ഉൾപ്പെടെ കഴുകൽ നിർബന്ധമാണ്. കയറ്റി കഴുകൽ സുന്നത്താണ്, അതാണ് പൂർണ്ണമായ ഉളു. തല തടവൽ സുന്നത്താണ്, നമ്മളൊക്കെ തടവൽ അങ്ങനെ തല പൂർണ്ണമായി തടവൽ സുന്നത്താണ്. നല്ല രീതിയിൽ നല്ല പോലെ വുദു ചെയ്യുന്ന ആളുകൾ, അവരെ കടന്നു പോകുന്ന കവാടമാ ബാബുൽ മുസല്ലീൻ. നമ്മളൊന്ന് പോയി നോക്കാട്ടോ, എന്നിട്ട് സ്വർഗത്തേക്ക് കടന്നിട്ട് വേണം സ്വർഗത്തിലുള്ളത് എന്തൊക്കെ എന്ന് പറയാൻ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ചെവി തടവണം. നമ്മളെങ്ങനെ എത്രവാ? ഞാൻ നോക്ക്, പാത്രമൊക്കെ നമ്മൾ കേൾക്കുമ്പോ, വീട്ടിലെ പാത്രം കേൾക്കുമ്പോ അതിന്റെ എഡജ് പോലും ഇങ്ങനെ കേൾക്കില്ലേ? നോക്ക് നിങ്ങൾ, നമ്മളുടെ ചെവി തടവേണ്ടത് എങ്ങനെയാണ്? രണ്ട് ചൂണ്ടുവിരലും ചെവിക്കുന്നിയിൽ വെച്ച്. നമ്മുടെ ചെവി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കുറെ റോഡുണ്ട് ഇതിലെ. പഞ്ചായത്ത് റോഡുണ്ട്, ഇടവഴിയുണ്ട്, NH 17 ഉണ്ട്, NH 47 ഉണ്ട്, പിന്നെ ഇപ്പൊ വേറെന്തോ ഒരു ഹൈവേ ഇല്ലേ, ഇപ്പൊ വരുന്നേ എക്സ്പ്രസ് ഹൈവേ ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരണം, ഇങ്ങനെ കൊടുന്ന് ഇതിലങ്ങനെ വന്ന് എക്സ്പ്രസ് ഹൈവേ അവസാനിക്കുന്നിടത്ത് എത്തിയാൽ പിന്നെ ഈ വരലുണ്ട്, ഈ വരൽ നേരെ ബേക്കിലൂടെ കൊണ്ടുപോവാം. ചെവി പൂർണ്ണമായി തടറി ആലോചിക്കണം. ഞാൻ ചെറുങ്ങനൊന്ന് ഓർമ്മപ്പെടുത്തി എന്താന്ന് വെച്ചാൽ, അതിന്റെ കോലമൊന്ന് തിരിയാനാ. എന്താണ് യുഹ്സിനുൽ വുദുആ? കാല് രണ്ടും മുട്ട് ഉൾപ്പെടെ അയാൾ കഴുകുന്നു. നെരിയാണി ഉൾപ്പെടെ കഴുകൽ നിർബന്ധമാണ്, കയറ്റി കഴുകുന്നു. എന്നിട്ടോ നിസ്കരിക്കുന്നു. ചെയ്തതിന് ശേഷം രണ്ട് കൈയും ആകാശത്തിലേക്ക് ഉയർത്തി കണ്ണും ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നു. ഇതാ പുണ്യ പറഞ്ഞാരങ്ങൾ. ആ ദുആയങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഫുത്തിഹത്തിൽ ഹോ അബ്വാബുൽ ജന്നതി സമാനിയ, അയാൾക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുമെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി. ഉറക്കണ്ട് പറയൂ, നമ്മൾ ചിപ്പാണി എത്ര ചെറുതാണ്, പ്രതിഫലം എത്ര വലുതാണ്.
അപ്പൊ രണ്ടാമത്തെ കവാടത്തിന്റെ പേര് ബാബുൽ മുസല്ലീൻ, നിസ്കാരക്കാരുടെ കവാടം എന്നാണ്. വെറുതെ നിസ്കരിച്ച അതിലൂടെ പോകാൻ പറ്റില്ല. പിന്നെയോ അല്ലദീന യുസ്നൂനൽ വുദൂ വ അർകാന സ്വലാ, പൂർണ്ണമായ വുദൂ ചെയ്ത് നല്ല ഭംഗിയിൽ നിസ്കരിക്കുന്ന നിസ്കാരക്കാർക്ക് മാത്രമേ അതിലൂടെ കടന്നു പോകാനും കഴിയുകയുള്ളൂ.